ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ സ്ഥാനം നിർണ്ണയിക്കുന്നതിൽ വരും നാളുകളിൽ കയറ്റുമതി പ്രധാന പങ്ക് വഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ രാജ്യങ്ങളിലെ ഇന്ത്യൻ അംബാസിഡർമാരുമായും വ്യവസായ പ്രമുഖരുമായും നടത്തിയ വീഡിയോ കോൺഫറൻസിംഗിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. എക്സ്പോർട്സ് കോ ലേക്കർ ഹമാരെ എംബിഷ്യസ് ടാർഗറ്റ്സ് കോ അച്ചീവ് കർനെ കെ ലിയേ ജോ എൻതുസിയാസം ഓപ്റ്റിമിസം और कमिटमेंट दिखाया है वो भी प्रशंसनीय है. फ्रेंड्स, जब ग्लोबल इकोनॉमी में हमारी हिस्सेदारी सबसे अधिक थी. കയറ്റുമതി രംഗത്ത് ഇന്ത്യ പുതിയ അവസരങ്ങളും ലക്ഷ്യങ്ങളും നേടുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നിലവിൽ GDPയുടെ 20% വരുമാനമാണ് കയറ്റുമതിയിലൂടെ നേടുന്നത്. നമ്മുടെ ഉൽപാദനക്ഷമതയും സേവനരംഗത്തെ മികവും കണക്കിലെടുത്താൽ കയറ്റുമതിയിൽ ഏറെ മുന്നേറാൻ അവസരങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ആത്മനിർഭർ ഭാരതം എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ ആഗോള രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ഇതിനായി ആഭ്യന്തര അന്താരാഷ്ട്ര സഹകരണം അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കുക എന്നത് പ്രധാനമാണ്. എക്സ്പോർട്സ് മേ ഗ്ലോബൽ സപ്ലൈ ചെയിൻ മേ ഭാരത് കി ഹിസ്സേദാരി കോ കൈ ഗുണ ബഢാനെ കാ ബി ഹൈ ഔർ ഇസ്ലിയെ ആജ് ഹമേ യേ സുനിശ്ചിത് കർനാ ഹൈ കി ഇന്റർനാഷണൽ ഡിമാൻഡ് കെ അനുസാർ ഹമേ ആക്സസ് മിലേ താക്കി ഹമാരെ ബിസിനസ് ഖുദ് കോ സ്കേൽ അപ് കർ സകെ ग्रो कर सके. हमारी इंडस्ट्रीज को भी बेस्ट टेक्नोलॉजी की तरफ जाना होगा. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ഗതാഗത സംവിധാനത്തിലെ പോരായ്മകൾ പരിഹരിക്കുകയും വേണം. ഗവൺമെന്റും കയറ്റുമതി വ്യവസായ മേഖലയും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കണം. ഇത്തരം നേട്ടങ്ങളെല്ലാം കൈവരിച്ചു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര കയറ്റുമതി രംഗത്ത് ഇന്ത്യക്ക് ഏറ്റവും മുന്നിലെത്താൻ കഴിയുമെന്നും പ്രധാനമന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.